പി പി ദിവ്യയ്ക്ക് കെണിയൊരുക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. ദിവ്യയ്ക്കെതിരെ ജില്ലാ പഞ്ചായത്തിൽ പ്രമേയം അവതരിപ്പിക്കാനാണ് നീക്കം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗത്വവും ദിവ്യ ഒഴിയണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടും. ഒളിവിൽ കഴിയുന്ന ദിവ്യയുടെ അറസ്റ്റ് നീണ്ടുപോവുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി കോടതി നാളെ പരിഗണിക്കും. കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷമേ ദിവ്യ കീഴടങ്ങുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. വിധി വരുന്നതുവരെ കാത്തിരിക്കാൻ നിർദ്ദേശമുള്ളതിനാലാണ് ഇത്ര ദിവസമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്. ജാമ്യം നിഷേധിക്കപ്പെട്ടാലും അറസ്റ്റ് ചെയ്യാതെ ദിവ്യയ്ക്കും ഐസൊലേറ്ററിന് മുന്നിൽ കീഴടങ്ങാൻ പോലീസ് അവസരമൊരുക്കാനാണ് സാധ്യത. ഇനി ജാമ്യം ലഭിച്ചാലോ, ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തു വരുമോ എന്നാണ് മലയാളി സമൂഹം ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതിയിൽ ജാമ്യഹർജി നൽകും. വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന അപേക്ഷയും നൽകിയേക്കും. സാധാരണ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ ഉടൻ പോലീസിന് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കോടതി നിർദ്ദേശപ്രകാരം ജയിലിലേക്ക് അയക്കും. ജാമ്യം അനുവദിച്ചാലോ അറസ്റ്റ് നീങ്ങിക്കിട്ടും. കോടതി പറയുന്ന ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രം മതി. സി പി എമ്മിന്റെ മനസ്സറിഞ്ഞാണ് പോലീസ് അറസ്റ്റ് പരമാവധി വൈകിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് വകുപ്പുതല അന്വേഷണങ്ങൾ നടത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ട് പോലീസ് ഒളിച്ചുകളി തുടരുന്നത് പാർട്ടി ഇടപെടൽ മൂലമാണ്. അന്വേഷണം ടൗൺ എസ് എച്ച് ഒയിൽ നിന്ന് മാറ്റി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കൈമാറിയതുപോലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത് പ്രതിഫലിക്കുമെന്ന് ഉറപ്പായതോടെയാണ്. അന്വേഷണ ചുമതല ഏറ്റെടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തുകയും കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള റേഞ്ച് ഡി ഐ ജിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുകയും ചെയ്തു. ഇത് അറസ്റ്റിനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടുവെങ്കിലും ഒന്നും നടന്നില്ല.